എല്ലാവർക്കും കൊച്ചിക്കാരിസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. നമ്മളിപ്പോ ഇപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാണുന്നത്. കറക്റ്റ് 1st ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. നമ്മുടെ വെയിറ്റ് ലോസിന്റെ ഒരു ചലഞ്ച് എന്ന് പറയാം, വെയിറ്റ് ലോസ് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ഇട്ടത്. അപ്പോ അന്നത്തെ വീഡിയോയില് അന്നത്തെ എന്റെ വെയിറ്റ് ഞാൻ കാണിച്ചിരുന്ന തമ്മിലില്ല. എനിക്ക് അന്ന് 65.1 kg ആയിരുന്നു വെയിറ്റ്. അപ്പോൾ ഒരാഴ്ച എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് അത് നമുക്കറിയാലോ, ഇപ്പോൾ അന്തരീക്ഷം മൊത്തം മോശമായിരിക്കുകയാണ്, ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായില്ല. പിന്നെ കുറച്ച് വർക്ക് നല്ല തിരക്കുണ്ടായിരുന്നു, കുറച്ച് പണികളുടെ അത് കാര്യങ്ങൾ ഒക്കെ ആയിട്ട്. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട്, അതായത് ഒരാഴ്ച കൊണ്ടെങ്കിലും കുറച്ചെങ്കിലും വെയിറ്റിൽ വേരിയേഷൻ ഉണ്ടാണെങ്കിൽ അത് നിങ്ങളൊന്ന് കാണിച്ചിരുന്നെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ ഗ്രൗണ്ട് എക്സസൈസ് കാണിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാണ്ട് മാറിയത് ഒരാഴ്ച. അപ്പൊ ഇന്ന് കറക്റ്റ് ഒരാഴ്ച തികഞ്ഞു. ഞാൻ ഇന്ന് ഗ്രൗണ്ട് എക്സസൈസ് കാണിക്കുന്നുണ്ട്, കൂടാണ്ട് എന്റെ വെയിറ്റ് കാണിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ വെയിറ്റ് എടുത്തിട്ടുണ്ട്, ആ വെയിറ്റും കാണിക്കുന്നുണ്ട്. ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് നമ്മള് വെയിറ്റ് ലോസ് ചെയ്യണ ആൾക്കാർക്ക് അത് ഭയങ്കര, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരാഴ്ച കൊണ്ട് ഇത്രയും കുറച്ചാണെങ്കിൽ കുറച്ച് വ്യത്യാസം വന്നല്ലോ, നമ്മൾ ചെയ്തതിന് റിസൾട്ട് കിട്ടിയല്ലോ എന്നുള്ളൊരു ഇത്. നിങ്ങൾക്ക് മുഖത്തൊന്നും വലിയ കാര്യം വ്യത്യാസം തോന്നുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ? പക്ഷെ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ കൂടി ഞാൻ നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ആ എക്സസൈസ് ചെയ്യാറുണ്ട്. ബാക്കി ഗ്രൗണ്ട് എക്സസൈസ് സമയം കിട്ടുന്ന പോലെ ചെയ്യാറുള്ളൂ. പക്ഷെ ഭക്ഷണം കഴിച്ച് മിനിമം 20 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ടുള്ള ടൈമിങ്ങിൽ എപ്പോഴെങ്കിലും ചെയ്യാറുള്ളൂ. അത് രാവിലെയോ വൈകിട്ടോ ഒക്കെ ചെയ്യാറുള്ളൂ. മുഖത്തെ എക്സസൈസ് രാവിലെ തന്നെ ഞാൻ ചെയ്യാൻ കഴിയാവുന്നത്. അപ്പോൾ എൻ്റെ എക്സസൈസ് ഞാനിപ്പോൾ ഈ വീഡിയോടൊപ്പം കാണിക്കുന്നു. നിങ്ങളുടെ കമൻസ് എന്തായാലും കമൻസിൽ ബോക്സിൽ ഇടണം. പിന്നെ വീഡിയോ എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡിൻ്റെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരാഴ്ച അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നല്ലതായി തോന്നിയതുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെ കൂടെ കാണിക്കാൻ പോകുന്നത്. കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞത്. കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ നിങ്ങളെയും കാണിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൂടി വിടും ഞാൻ. പിന്നെ അല്ലാണ്ട് വേറെ കുറച്ച് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന, കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ട്. കാലാവസ്ഥ നമുക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സസൈസ് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കാര്യം കൂടി, ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ജസ്റ്റ് വീഡിയോ കണ്ടു പോവുക ചെയ്യുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കഴിയാവുന്നത് മുഴുവൻ വീഡിയോ തന്നെ കാണണം. നമ്മളൊക്കെ തുടക്കക്കാരല്ലേ, എന്നാൽ അങ്ങനെയൊക്കെ ചെയ്താലേ ഒന്ന് മെച്ചപ്പെട്ട് വരുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ മോനെ കൊണ്ടാട്ടോ ചെയ്യിച്ച് കാണിക്കുന്നത്. സാധാരണ ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു യോഗ ഷീറ്റിൽ ഇതുപോലെ കിടന്നിട്ട് കാല് മടക്കി വെച്ച് കിടക്കണം. എന്നിട്ട് മക്കളെ ആരെങ്കിലും മോനെയോ മോളെയോ കാലിൻ്റെ പാദത്തിൽ ചവിട്ടി പിടിച്ച് നിർത്തും. എന്നിട്ട് അവരുടെ കയ്യിൽ കൈ മടക്കി വെച്ചിട്ട് കയ്യിലോ, അല്ലെങ്കിൽ മോളാണെങ്കിൽ പൊക്കം കുറവല്ലേ, അവളുടെ ഷോൾഡറിലോ ഇതുപോലെ നമ്മുടെ ശരിക്കും വയർ സ്ട്രെച്ച് ആവുന്ന രീതിയിൽ, മടങ്ങുന്ന രീതിയിൽ ഇതുപോലെ എക്സസൈസ് ചെയ്ത് തൊടും, കയ്യിൽ തൊടും. മിനിമം 5 പ്രാവശ്യം ആദ്യം ചെയ്യും, പിന്നെ അതൊരു കൂടിക്കൂടി 20 പ്രാവശ്യം വരെ ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യാറുള്ളത് ഇതുപോലെ പുഷപ്പാണ്. എനിക്ക് ജിമ്മിൽ പോയപ്പോൾ അവർ ചെയ്തിട്ടുള്ളത് ഇതുപോലെ കാലിൻ്റെ മുട്ട് നിലത്ത് കുത്തിയിട്ടുള്ള പുഷപ്പാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് കൂടുതൽ ചെയ്യാനും പറ്റും. അപ്പോൾ വയറും കഴുത്തും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. ആദ്യം ഇതുപോലെ ഞാൻ ആഴ്ച 5 എണ്ണമൊക്കെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ഇത് കൂടി 30-60 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടില്ല ഇത് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ കഴുത്തും വയറും നന്നായിട്ട് സ്ട്രെച്ച് ആവും. പിന്നെ ഉള്ളത് ഈ സിറ്റപ്പാണ്. ഇത് സിറ്റപ്പ് ആദ്യത്തെ ഒരാഴ്ച ചെയ്യുമ്പോൾ നമുക്ക് മസിൽസിന്, കാലിൻ്റെ മസിൽസിന് നല്ല പെയിൻ ഉണ്ടാവും. പക്ഷേ വയറ് നന്നായിട്ട് കുറയാനായിട്ട് സാധിക്കും. ഇതായിരുന്നു നമ്മളെ 1st ഞാൻ എടുത്ത് നോക്കിയ വെയിറ്റ്, 65.1. അത് കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതൊരാഴ്ച കൊണ്ട്, ഇനി അത് ആഴ്ചകൾ കഴിയുമോറും അത് പെട്ടെന്ന് വ്യത്യാസം കൂടുതൽ കാണാൻ പറ്റും. ഇപ്പോൾ 64.6, ഏകദേശം 1/2 kg കുറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അധികം വൈകാണ്ട് കാണാം കേട്ടോ. ബൈ.